ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓട്ടോകാഡിൽ നമ്മൾ ടെക്സ്റ്റ് ഉള്ള ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാനിവിടെ രണ്ട് ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ബ്ലോക്കാണ്. അതിൻ്റെ പേര് ഞാൻ കാണിക്കാം. നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബ്ലോക്ക് 1. ഇനി അടുത്തത് ബ്ലോക്ക് 2 എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 1 എന്നും ബ്ലോക്ക് 2 എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ രണ്ട് ബ്ലോക്കുകളും ഞാനൊന്ന് മിറർ ചെയ്യുകയാണ്. മിററിന് വേണ്ടി MI അടിച്ച് മിറർ കൊടുക്കുന്നു. ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് മിറർ കൊടുക്കുന്നു. എൻ്റർ കൊടുത്തു. ഇപ്പോൾ ഒരു ബ്ലോക്ക് കറക്റ്റായിട്ട് ടെക്സ്റ്റിന് തന്നെ ഒന്നും സംഭവിക്കാതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ബ്ലോക്ക് 2 എന്നത് കറക്റ്റായിട്ട് മിററായിട്ടുണ്ട്. ബ്ലോക്ക് 1 മിററായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ടെക്സ്റ്റ് ഇതുപോലെ ടെക്സ്റ്റും മിററായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഞാനിത് രണ്ടും ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഇത് കോപ്പി ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ കാണിക്കാം. കോപ്പി ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മിറർ ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനെ പ്രശ്നം സംഭവിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ബ്ലോക്കിന് വേണ്ടി വെറുതെ ഒരു സ്ക്വയർ വരക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. രണ്ടും വേറെ വേറെ ലെയറിലാക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊരു ടെക്സ്റ്റ് ഇതുപോലെ ടെക്സ്റ്റ് എന്താണോ നമുക്ക് ആവശ്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് കൊടുക്കാം. ഞാനത് ടെക്സ്റ്റ് കൊടുക്കുന്നു. 1 2 3 എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് അല്ല കൊടുക്കേണ്ടത്, ആട്രിബ്യൂട്ടാണ് കൊടുക്കേണ്ടത്. ആട്രിബ്യൂട്ടിന് വേണ്ടി ഞാൻ ATT അടിച്ച് ആട്രിബ്യൂട്ട് എടുക്കുന്നു. ഇതാ ഇവിടെ ഞാൻ എന്താണോ നമ്മൾ ആട്രിബ്യൂട്ട് അത് കൊടുക്കുന്നു. ചുമ്മാ ഒരു പേര് കൊടുക്കുന്നു. അതിൻ്റെ പൊസിഷനെല്ലാം നമ്മൾ ടെക്സ്റ്റ് ഹൈറ്റ് എല്ലാം കറക്റ്റായി കൊടുക്കണം. ഞാൻ മിഡിൽ സെൻറ്റർ അതെല്ലാം മറ്റേ ബ്ലോക്കിന് കൊടുത്ത് അതേപോലെ തന്നെ കൊടുക്കുന്നു. ഇവിടെ വെക്കുന്നു. അത് ഇതിനെ കറക്റ്റായിട്ട് വെക്കുന്നു. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നു. ഇപ്പോൾ രണ്ടും ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. ഞാനിത് ബ്ലോക്കാക്കുന്നു. ബ്ലോക്കിൻ്റെ പേര് 1 എന്ന് കൊടുക്കുന്നു. പിക് പോയിൻ്റ് കൊടുക്കുന്നു. സെലക്ട് ഒബ്ജക്റ്റ്, എൻ്റർ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇത് ബ്ലോക്കായി കഴിഞ്ഞു. ഇനി അതുപോലെ ഇതും ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു. B കൊടുക്കുന്നു. ബ്ലോക്കിൻ്റെ പേര് 2 എന്ന് കൊടുക്കുന്നു. പിക് പോയിൻ്റ് കൊടുക്കുന്നു. അതേപോലെ സെലക്ട് ഒബ്ജക്റ്റ് കൊടുക്കുന്നു. എൻ്റർ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. എന്താണോ നമ്മുടെ ടെക്സ്റ്റ് അതിവിടെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യണം. 1 2 3. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് രണ്ടും ബ്ലോക്ക് ആയി കഴിഞ്ഞു. ഇതിൻ്റെ ബ്ലോക്ക് പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 2, ഈ ബ്ലോക്കിൻ്റെ പേര് ഇവിടെ 1. ഇനി രണ്ടും നമുക്കൊന്ന് മിറർ ചെയ്ത് നോക്കാം. ഞാൻ മിറർ കൊടുക്കുന്നു. അതാണ് ഇതിലുള്ള വ്യത്യാസം. അതായത് നമ്മൾ ടെക്സ്റ്റ് അടങ്ങിയിട്ടുള്ള ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ആട്രിബ്യൂട്ടായി കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതുപോലെ എന്തെങ്കിലും സാഹചര്യത്തിൽ മിറർ ചെയ്യേണ്ടി വന്നാൽ അത് ഇതുപോലെ ആയി മാറും. കോപ്പി ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല. കോപ്പി ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല. മിറർ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം സംഭവിക്കുക. അപ്പോൾ അത്രയേയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ബ്ലോക്ക് തെറ്റൊന്നും കൂടാതെ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.